പെരിയാർ മലിനീകരണത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ട പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിന്റെ കാരണം പരിശോധിക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി സെക്രട്ടറി. പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ച വിദഗ്ധ സമിതി 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകും. അതേസമയം കൂടുതൽ പഠനങ്ങളല്ല നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പ്രവൃത്തിയിൽ വേണമെന്ന പെരിയാർ സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ദൃശ്യ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശങ്ങൾ ഇതുവരെ നടപ്പിലാക്കാത്തത് തന്നെയാണ് വിദഗ്ധ സമിതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിന്റെ നടപടികൾ സംബന്ധിച്ച് എടുക്കാത്തതുമെല്ലാം തന്നെ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് കർശനമായ നടപടികളിലേക്ക് കടക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം, ഏലൂരിലെ വിവിധ മേഖലകൾ സന്ദർശിച്ച ശേഷം വിദഗ്ധ സമിതി ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ വേണമെന്നും എന്ത് നടപടികൾ കൈക്കൊണ്ടു എന്ന് വ്യക്തമാക്കണമെന്ന കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കി, അവരുടെ കണ്ടെത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ഉള്ള റിപ്പോർട്ടായിരുന്നു കുഫോസ് അടക്കമുള്ള വിവിധ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. അവിടെ രാസമാലിന്യങ്ങൾ തന്നെയാണ് മത്സ്യങ്ങൾ ഏലൂരിൽ ചത്തുപൊങ്ങാൻ, പെരിയാറിൽ ചത്തുപൊങ്ങാൻ കാരണമായിട്ടുള്ളത് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടി കൃത്യമായ ഈ പഠന റിപ്പോർട്ടുകൾ നടപ്പിലാക്കണമെന്ന ആവശ്യം കൂടി ഉയരുന്നത്. ദൃശ്യം